കത്തെഴുത്ത് മറിയുന്ന കാലത്ത് കത്തിന്റെ തോഴനായി മാറുകയാണ് തെക്കനാരയാട് ഗീതാഞ്ജലിയിൽ കെ കെ രാജീവ്. ഹൈസ്കൂൾ പഠനകാലത്ത് സ്കൂൾ ആവശ്യത്തിനായി അധ്യാപകർ പ്രശസ്ത വ്യക്തികൾക്ക് കത്തെഴുതിപ്പിക്കുന്നത് രാജുവിനെ കൊണ്ടായിരുന്നു. അത് രാജുവിന്റെ കൈയക്ഷര മികവിന്റെ സ്വാധീനമായിരുന്നു. തന്റെ കുടുംബത്തിലെ ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീർ രാജുവിനെ പ്രീ ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായി. കഷ്ടതകൾക്ക് അച്ഛനെ താങ്ങായി ആലയിൽ പണിക്ക് പോയി. തളരാതെ രാത്രിയിൽ അടുത്തുള്ള ലൈബ്രറിയിൽ പോയി വായനാശീലം വളർത്തിയെടുത്തു. ആ വായനാ സൗഹൃദം പിന്നീട് മലയാളത്തിന്റെ സാഹിത്യകാരന്മാരുടെ അടക്കം സുഹൃത്ത് വലയത്തിലേക്ക് രാജുവിനെ എത്തിച്ചു. തകഴി ശിവശങ്കരപിള്ള, എം ടി എം കെ മേനോൻ, എസ് ഗുപ്തൻ നായർ, സുകുമാർ അഴീക്കോട്, കുഞ്ഞുണ്ണിമാഷ്, ലളിതാംബിക അന്തർജനം, സക്രിയ, സൂര്യകൃഷ്ണമൂർത്തി, ഗൗരി ലക്ഷ്മിഭായ്, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിങ്ങനെ ഒരു നീണ്ട സുഹൃത്ത് വലയമുണ്ട് രാജുവിന്. വായനയാണ് രാജുവിന് എല്ലാ സൗഭാഗ്യവും നൽകിയത്. 1984 കിട്ടിയ സർക്കാർ ജോലി പോലും നിലവിൽ പ്രശസ്തരായ സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളുടെ 300 കത്തുകൾ രാജുവിന്റെ പക്കലിൽ ഭദ്രമായുണ്ട്. മനോഹരമായ കൈപ്പടയിലുള്ള താങ്കളുടെ കത്ത് കിട്ടി. എം ടി വാസുദേവൻ നായർ കെ കെ രാജുവിന് എഴുതിയ കത്തിന്റെ ആദ്യ ഭാഗമാണിത്. രാജുവിന്റെ പക്കലുള്ള കത്തുകളിൽ പകുതിയിലേറെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സാഹിത്യകാരന്മാരെ മറുപടി കത്തിനായി പ്രേരിപ്പിച്ചത് രാജുവിന്റെ മനോഹരമായ കൈയക്ഷര മികവാണ്. ആദ്യമായി സാഹിത്യ ലോകത്തു നിന്ന് മറുപടി കിട്ടിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്നേഹ സമ്മാനമാണെന്ന് രാജു ഇന്നും ഓർക്കുന്നു. മനോഹരമായ കൈപ്പടയിൽ പല നിറം കൊണ്ട് അച്ചടി വടിവിലുള്ള കത്തിന് മറുപടി എഴുതാൻ ഒരിക്കലും ആരും മറക്കില്ല. രാജുവിന്റെ കൈപ്പട കണ്ടിഷ്ടമായ ഗുരു നിത്യചൈതന്യാണ് കാലിയോഗ്രാഫിയെക്കുറിച്ചുള്ള ചെറു വിവരണം നൽകിയത്. അത് പിന്നീട് പുതിയ മേഖലാ പഠനത്തിലേക്ക് വഴിതിരിച്ചു. വർഷങ്ങളോളമുള്ള പ്രാക്ടീസിലൂടെ ആ കല കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ച രാജു ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുകയാണ്. ഭർത്താവിന്റെ ഈ ഹോബിയിൽ താങ്ങായി ഭാര്യ ജയശ്രീയും മകൾ അഞ്ജലിയും എന്നും രാജുവിന്റെ കൂടെയുണ്ട്. 36 കത്തുകൾ എഴുതാൻ തുടങ്ങിയിട്ടെന്നാണ് രാജു പറയുന്നത്. ജോലി കിട്ടിയ നാൾ മുതൽ വായിക്കുന്ന ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് എഴുത്തുകാർക്ക് കത്തെഴുതും. അയച്ച കത്തിൽ ഇതുവരെ ആരും മറുപടി തരാതിരുന്നിട്ടുമില്ല. കത്തുകൾ സുഹൃത്ത് വലയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. നിലവിൽ കത്തെഴുത്തിൽ നിന്ന് താൽക്കാലിക വിരാമമിട്ട് ലഭിച്ച കത്തുകളിലെ പിന്നാമ്പുറ കാഴ്ചകളെക്കുറിച്ച് പുസ്തക രചനയിലാണ് രാജു. എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഈ കത്തെഴുതുന്നതും കത്ത് കിട്ടുമ്പോൾ ആ മറുപടി വായിക്കുമ്പോഴുള്ള സന്തോഷവും. പുതിയ കാലത്ത് ഇലക്ട്രോണിക് മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കുകയും കത്തെഴുതുന്ന ശീലം ഇല്ലാതാവുകയും ചെയ്തു. എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കത്തെഴുത്തിനോടാണ് താല്പര്യം. 1984 വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ഞാൻ ആദ്യം കത്തയക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് അതേക്കുറിച്ചൊരു ആസ്വാദനക്കുറിപ്പ് അയക്കുകയും അതിന് മറുപടി അയക്കുകയും ചെയ്തു. പിന്നീടും അദ്ദേഹത്തിന് കത്തയക്കുകയും മറുപടി അയക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വളരെ പ്രശസ്തരായ ആളുകൾക്ക് കത്തയച്ചാലും മറുപടി കിട്ടുമെന്ന് മനസ്സിലാവുകയും. ന്യൂസ് ഡെസ്ക്, കൗമുദി.